വറഹ്മത്തുള്ളാഹി വബറകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ ഞങ്ങൾ ഇന്ന് ഹാബീലും കാബീലിന്റെ മഖാം സിയാറത്ത് ചെയ്തതിനു ശേഷം ഇനി തൊണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ഒരു മഖാം ഉണ്ട് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഹൈവേയിലൂടെ ഇതാണ് ട്ടോ ഹൈവേയിലൂടെ ഇങ്ങനെ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ട്ടോ പാർക്ക് ചെയ്യാൻ കാരണം ഇത് കണ്ടോ നിറയെ വെള്ളം കണ്ടോ ആ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ കാറിൽ നിറയെ ചെളിയും പൊടിയാണ് അപ്പോൾ അതൊന്ന് കഴുകുക എന്നുള്ള ഉദ്ദേശത്തിൽ നിർത്തിയതാണ് പക്ഷേ ഇവിടെ ഇറങ്ങാൻ കഴിയുന്നില്ല കാല് പൂണ്ടു പോവുകയാണ് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് വേറൊരു സാധനം കണ്ടത് അപ്പോൾ അത് വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തണമെന്ന് തോന്നി അതായത് ഇതൊക്കെ ഇതാണ് ചാർക്കോൾ നമ്മളൊക്കെ ചിക്കനെ ഗ്രില്ല് ചെയ്യാനും ഹോട്ടലിലൊക്കെ ചാർക്കോളായിട്ട് ഉപയോഗിക്കുമല്ലോ അത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് കണ്ടോ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ എഴുതിയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ രണ്ട് അണ്ണന്മാരുണ്ട് അവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇത് കണ്ടോ ഇതൊക്കെ അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ്ങിലൂടെ ഉള്ള കേട്ടോ വിറകുണ്ട് ഇത് പകുതി വെന്ത വിറകാണ് അങ്ങനെ ഓരോ പ്രോസസ്സിങ് കഴിയാണ് ഇത് നമ്മൾ നേരത്തെ ഹൈവേയിലൊക്കെ പോയപ്പോൾ കണ്ടല്ലോ മുള്ളിലുള്ള കുറേ മരങ്ങൾ നമ്മൾ വാൽനോക്കിയിൽ പോയപ്പോൾ കടലിൻ്റെ സൈഡിലൊക്കെ കടപുഴകി വീണ മരങ്ങളുണ്ടല്ലോ അത്തരം മരത്തിൻ്റെ കമ്പുകളാണ് കേട്ടോ ഈ കിടക്കുന്നത് ഇങ്ങനെ കുന്നു കൂട്ടി വെച്ചിട്ടുണ്ടോ ഇനി ഇത് വ്യത്യസ്തമായ പ്രോസസ്സിങ്ങിലൂടെ കഴിഞ്ഞിട്ടാണ് ചാർക്കോളായിട്ട് വരുന്നത് കണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ പണിക്കാരനാണ് കേട്ടോ എന്നാ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന് പറഞ്ഞാൽ ഈ കമ്പുകൾ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുകയാണ് വ്യത്യസ്തമായ ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കും ഇങ്ങനെ എല്ലാ വറകും കുന്നുകൂട്ടി വെച്ചതിന് ശേഷം ഇത് കണ്ടോ ഇത് ചകിരിച്ചോറുകളാണ് അല്ലേ ചകിരിച്ചോറല്ലേ ഇത് പനൻ്റെ അല്ലേ പനൻ്റെ എന്തത് പനൻ്റെ ചോറ് അതിങ്ങനെ ഈ വിറകിൻ്റെ മേലെ അട്ടി വെക്കും എല്ലായിടത്തും ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അട്ടി വെക്കും അങ്ങനെ അട്ടി വെച്ചതിന് ശേഷം ഈ മണ്ണ് കണ്ടോ ഇത്തരത്തിലുള്ള മണ്ണ് അതിൻ്റെ മുകളിലിടും മുകളിൽ ഫുള്ള് മണ്ണിടൂല ഈ ഒരു സൈസിലേ മണ്ണ് വരുള്ളൂ കണ്ടോ ഇവരടയാളം കണ്ടോ ഈ ഒരു സൈസിൽ മാത്രമേ മണ്ണ് വരുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ മുകളിലേക്ക് തീയിടും ആ ഗ്യാപ്പിലൂടെ തീയിടും തീയിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേലിൽ ചെറിയ ചെറിയ ഗ്യാപ്പാക്കിയിട്ട് അതിൻ്റെ മുകളിലും കൂടി മണ്ണിടും ഇവർ രണ്ട് സ്റ്റെപ്പായിട്ടാണ് കണ്ടോ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പുക വരുന്നുണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത് എത്ര ദിവസം ഇരിക്കണം 10 ദിവസമാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ടൈം കേട്ടോ ഇത് മണ്ണ് സാധാ മണ്ണല്ലേ കൽക്കരിയൊന്നുമില്ലല്ലോ സാധാ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ആക്കട്ടോ ഇത് ഏകദേശം 4000 കിലോന് അല്ലേ 4000 കിലോന് ഇതിലൂടെ ചാർക്കോൾ ഉണ്ടാക്കുന്നുണ്ട് ഒരൊറ്റ ഒരു പ്രോസസ്സിങ്ങിലൂടെ 10 ദിവസം എടുക്കൂല്ലേ ഇത് എങ്ങോട്ടാ കയറ്റി കൊണ്ടുപോണെല്ലായിടത്തും പോണ്ടല്ലേ ഇപ്പൊ ഇതിന്റെ ഉള്ളില് തീ ഇരിക്കേ തീ വന്ന് തണ്ണി ഊത്തി എല്ലാം കംപ്ലീറ്റ് വെന്ത ഉടനെ അമർത്തിട്ട് മറുപടി തണ്ണി ഊത്തി അമർത്തി പിരിച്ചിടും മണ്ണ പൂറ അപ്ടേ ഇഴുത്തിട്ട് പിരിച്ച് അപ്ടേ ലവ് പണിട്ട് അപ്ടേ മൂടയ പിടിക്കണം മൂടയ പിടിച്ച് ഡാമേജ് കണക്കാം ആ ശരി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നമ്മളോട് അതൊക്കെ ചെറുതാണ് ഇത് വേസ്റ്റാടാ ഇത് കണ്ടോ ഇത് അതുപോലെ പ്രോസസ്സിങ് കഴിഞ്ഞ കരികളാണ് കേട്ടോ ഇത് വലുതും ചെറുത് ചെറുതാണ് വലുതൊക്കെ കയറ്റി പോയിട്ടുണ്ട് അപ്പൊ ചെറുത് മാത്രമേ ഉള്ളൂ നല്ല പുക വരുന്നുണ്ട് അതിനുള്ള ഇത്ര വലുപ്പുണ്ടോ ഇത്ര വലുപ്പുള്ള സാധനമാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതാണ് 4000 കിലോ എന്നൊക്കെ പറയണേ ഇതൊക്കെ പിന്നെ എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് പേരെന്തിരിക്കേ സെല്ലച്ചാമി ഇവിടെ ഇരിക്കേ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ചാർക്കോൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ചാർക്കോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാറുണ്ട് അത് ഇങ്ങനത്തെ പാടങ്ങളിൽ നിന്ന് ഇത്തരം പണിക്കാരുണ്ടാക്കി വരുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതാണ് അത് പകുതി വർക്ക് കഴിഞ്ഞതാണ് ഇനി അതിൽ വർക്ക് വരാനുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സിങ് ആണ് പക്ഷേ അതിൽ 4000 കിലോനുണ്ടാവും ഇപ്പോൾ അവർ തയ്യാറാക്കുന്നതിൽ 4000 കിലോനുണ്ട് എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ എത്ര സാധനങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വണ്ടിയാണ്
നിർത്തിയിട്ടുണ്ട് ഇവിടന്ന് കഴുകാനുള്ള ഒരു സൗകര്യം കാണുന്നില്ല വെള്ളമുണ്ട് പക്ഷേ അതിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് കാല് പൂന്തി പോവാണ് അപ്പോൾ ഇവിടന്ന് കഴുകുന്നില്ല കുറച്ച് അപ്പുറത്തേക്ക് നോക്കി നോക്കാം കുളിക്കാനുണ്ട് പോയി നോക്കട്ടെ ഏതായാലും ഇതുണ്ടോ ഈ വെള്ളത്തിൽ നിന്നാണ് ഞങ്ങൾ കാറ് കഴുകാൻ കരുതിയത് കേട്ടോ നല്ല വെള്ളമാണ് കാറ് കഴുകാൻ പറ്റിയ വെള്ളമൊക്കെ തന്നെയാണ് കുളിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ പൂന്തി പോവാണ് ഉറപ്പില്ല മണ്ണിന് ഇവിടെ കുറച്ച് ഇറങ്ങുമ്പോഴേക്ക് കാല് അടിയിലേക്ക് പോവാണ് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കഴുകാമെന്ന് കരുതിയാണ് പക്ഷേ പറ്റുന്നില്ല നല്ല മീനുണ്ട് കേട്ടോ വലിയ മീനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് പോവാണ് അപ്പുറത്തൊരു കുളമുണ്ട് പറയുന്നത് കേട്ടു ചിലപ്പം അവിടെ കയറിയിട്ട് കുളിക്കും വാഷിംഗ് ഒക്കെ നടക്കും അല്ലെങ്കിൽ മുന്നോട്ട് പോകും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു മക്കാമിൻ്റെ അടുത്ത് എത്തിയിട്ടോ കുളിക്കാനൊന്നും സൗകര്യം കിട്ടിയിട്ടില്ല വണ്ടി കഴുകിയിട്ടില്ല ഞങ്ങളിങ്ങനെ പോകുന്നു ഇവിടെ കണ്ടോ അവിടെ വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി അവിടെ സീഡാക്കിയിട്ടുണ്ട് ഇതൊരു മഹാൻ്റെ വലി ഒരു വലിയൻ്റെ മക്കാമാണ് കേട്ടോ കണ്ടോ മലങ്കോ സാഹിബ് വലിയുള്ള എന്ന് പറഞ്ഞ ഒരു മഹാൻ്റെ മക്കാമാണ് ഈ കാണുന്നത് തൊണ്ടി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മക്കബറയാണ് അപ്പോൾ ഇവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഇവിടെ കൂടുതൽ ഇപ്പം ആരും സിയാറത്തിന് വന്നിട്ടൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം ഇവിടെ സൈഡിൽ കുട്ടികളൊക്കെ നല്ലോണം കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ചെറിയ വീടുകൾ അത്യാവശ്യം വലുപ്പമുള്ള വീടുകളും ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ഇങ്ങനെ മക്കാമിൻ്റെ പരിസരം മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ഇതിലൂടെ കയറാൻ പറ്റുമോ ഇവിടെ സ്ത്രീകളുണ്ട് കേട്ടോ താമസിക്കുന്ന അസുഖമുള്ളവർ താമസിക്കുന്ന സ്ത്രീകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത് അവിടെ സ്ത്രീകളായതുകൊണ്ട് കാണിക്കുന്നില്ല പിന്നെ ഇവിടെയും സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലുണ്ട് സ്ത്രീകൾ അതും ഞാൻ കാണിക്കുന്നില്ല ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു മക്കാമാണ് കേട്ടോ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൻ്റെ അത് തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു മക്കാമാണ് ഇതിപ്പം അടച്ചിട്ടിരിക്കുകയാണ് തുറന്നിട്ടില്ല കൊറോണ ഇഷ്യൂ കാരണത്താലായിരിക്കും മക്കാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല പുറത്തുനിന്ന് വന്ന് സിയാറത്ത് ചെയ്യണോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അവിടെ മക്കാമിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തുനിന്ന് സിയാറത്ത് ചെയ്ത് പോവാണ് അപ്പം ഞങ്ങൾ അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പോവാണ് കേട്ടോ കോട്ടയപട്ടണം എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ഒരു സിയാറത്തുണ്ട് ഞങ്ങൾ ആദ്യം സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഒരാളെ പരിചയപ്പെട്ടത് അപ്പോൾ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് വാതിൽ തുറന്നിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് റാത്തായിട്ട് സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് നല്ല റോഡാണ് അപ്പം ഇനി കോട്ടയപട്ടണം എന്ന ഒരു സ്ഥലത്തുള്ള എത്ര കിലോമീറ്റർ 35 കിലോമീറ്റർ യാത്രയുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ മക്കാമിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഇൻഷാ അള്ളാ